ഫ്രണ്ട്സ് എല്ലാവർക്കും വേണ്ടി പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സ്ക്രീനിലെ ഫോണ്ടിൻ്റെ സൈസ് എങ്ങനെ കൂട്ടാമെന്നതിനെ കുറിച്ചാണ്. പലർക്കും കാഴ്ചയുടെ പ്രശ്നം ഉണ്ടാകും, അപ്പോൾ അവർക്ക് സൈസ് കുറച്ച് കൂടേണ്ടി വരും. ഈ ഫോണ്ടിൻ്റെ സൈസ് കൂട്ടേണ്ടി വരും എന്നുവെച്ചാൽ കാണാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ പല ട്രെൻഡിങ് ആയിട്ട് വരാറുണ്ട്, ഇപ്പോൾ സൈസ് കുറയ്ക്കുന്നതിനായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടിയില്ല, നേരെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ മതി. സെറ്റിങ്സ് നിങ്ങൾക്ക് നാലാമത്തെ ഓപ്ഷനിലേക്കാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, അതെടുക്കണം. ഡിസ്പ്ലേ നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷനിൽ കാണാം, ഫോണ്ട് ആൻഡ് സ്ക്രീൻ സൂം എന്നത്, അതാണ് എടുക്കേണ്ടത്. അതിൽ നിങ്ങൾ ജസ്റ്റ് ചെറിയൊരു പണിയില്ല, ആ ഫോണ്ട് സൈസ് എന്ന രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് വലുതാക്കി മതി. വേറൊന്നും വേണ്ടല്ല, ഒരു പോയിൻ്റ് കൂട്ടുന്നതിലും നല്ലത്. ഇനി സ്ക്രീൻ സൂം എന്ന് പറഞ്ഞ സംഭവമുണ്ട്, പക്ഷേ ഞാനത് യൂസ് ചെയ്യുന്നില്ല. ചെറുതാക്കണമെങ്കിൽ ഇതെങ്ങനെ ചെയ്താൽ മതി. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയി കാണുന്നത്. എന്നാൽ ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു പോയിൻ്റ് കൂട്ടിയിട്ടാണ് കാണിച്ചിരുന്നത്. ഇപ്പം കാണാൻ ജസ്റ്റ് ഒരു പ്രിവ്യൂ ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ് ഇപ്പോൾ മനസ്സിലായി, ഇതാണ് ചെറിയ സംഭവമാണ്. ഞാനിപ്പോൾ ഒരു പോയിൻ്റ് കൂടിയിട്ടാണുള്ളത്. ഇത് പലർക്കും അതിനോട് വന്ന് ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ചെയ്താണ്. ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, ഈ ചെറിയൊരു കണ്ടൻ്റ് ആണ്. ഇതെല്ലാവർക്കും ഈസി ആയ കാര്യമാണ്, ഇതിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇതൊക്കെ ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും, പക്ഷേ ഇത് അറിയാത്തവർക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇത്തരം വീഡിയോ നമ്മൾ ചെയ്യാറില്ല, പക്ഷേ ഈ വീഡിയോ റീച്ച് നോക്കിയിട്ടാണ് ഇനി മുതൽ ചെറിയ ചെറിയ കണ്ടൻറ്റുകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ബാക്ക് ഫോളോ ചെയ്തതാണ്. ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിൻ്റെ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഹോം സ്ക്രീനിലൊക്കെ നമ്മുടെ വീഡിയോ എത്തണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.